അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ഇന്നൊരു സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഫസ്റ്റ് 3 മുട്ടയാണ് വേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും, ഞാനിവിടെ 1 ടീസ്പൂൺ മിൽക്ക് എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ മുട്ടയിലേക്ക് തന്നെ എസൻസുകൾ ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ മുട്ടൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാകില്ല, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീം പരുവാകുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 250 ഗ്രാം പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ ബാറ്റർ കൊണ്ട് നമുക്ക് പലവിധ കേക്ക്സും ഉണ്ടാക്കാം. ഡോൾ കേക്കും ബർത്ത്ഡേ കേക്ക്, അതുപോലെ തന്നെ കപ്പ് കേക്ക്, അങ്ങനെ മാർബിൾ കേക്ക്, അങ്ങനെ ഒരുപാട് കേക്ക്സൊക്കെ ഉണ്ടാക്കാം ഈ ബാറ്റർ വെച്ചിട്ട്. പൊതുവായിട്ടുള്ളൊരു ബാറ്ററാണിത്. ഇനി ഇതിലേക്ക് 60 ml സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഏറ്റവും നല്ലതൊരു ഇലക്ട്രിക് ബീറ്റർ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുവേണ്ടി 250 ഗ്രാം മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി തരിച്ച് ഈ ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചുല വെച്ച് ജസ്റ്റ് ചെറുതായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇന്നിവിടെ കേക്ക് മോൾഡല്ല യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് കുക്കറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ഞാൻ ഫസ്റ്റ് ചെയ്തത് കുക്കറിൽ ജസ്റ്റ് ഓയിലൊക്കെ ഒന്ന് പുരട്ടിക്കൊടുത്ത് ബട്ടർ പേപ്പർ അതിന് മുകളിൽ അതിൻ്റെ അടിവശത്തായിട്ട് വെച്ച് കൊടുത്തു. അതിന് മുകളിലായിട്ടും കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഡയറക്റ്റ് സ്റ്റവിലോട്ടും വെക്കരുത്. നിങ്ങൾ ഒരു 10 മിനിറ്റ് ആദ്യമേ തന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പഴയ പാനോ, അതായത് ഫ്രൈ പാന്, അങ്ങനത്തെയൊക്കെ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കില്ലേ, അങ്ങനത്തെ ഒരു പാനാണ് ഞാനിവിടെ 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് കുക്കർ വെക്കുന്നത്. വിസിലി വെക്കരുത്. 25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കേക്കാണ്, നല്ല സ്മൂത്താ, സോഫ്റ്റ് ഉണ്ട്. ഇനി ഞാൻ ഇത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണ് കുക്കറിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിക്കുന്നത്. ഇതാ നമ്മുടെ കേക്ക് കണ്ടോ, ബട്ടർ പേപ്പറൊക്കെ എടുത്തു മാറ്റി. നല്ലൊരു കേക്കാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് ക്രീമൊക്കെ തേച്ച് അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ അതിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കാം. 524 ആണ്, അതായത് 1/2 കിലോൻ്റെ മുകളിലുണ്ട്. 524 ഗ്രാം ആണിത്. ഇനി ഈ കേക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. നല്ല സോഫ്റ്റാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം. ഞാനിവിടെ നോർമലി ഒരു വൈകുന്നേരം ഒരു ടീ കേക്കായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താ നല്ല സോഫ്റ്റുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണണ്ട്. നിങ്ങളെന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഓക്കെ.